ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്രെയിമിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രെയിമിലാണ് സൈക്കിളിൻ്റെ മെയിൻ പാർട്സ് ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ടോപ്പ് ട്യൂബ് എന്ന് പറയുന്നു, ഇത് ഡൗൺ ട്യൂബ്, സി ട്യൂബ്, സി സ്റ്റേ, ചെയിൻ സ്റ്റേ. ഇതാണ് ബോട്ടം ബ്രാക്കറ്റ്. ഫ്രണ്ടിൽ ഈ ഭാഗം ഹെഡ് ട്യൂബാണ്. ഇതിനെ സ്റ്റിയർ ട്യൂബ് എന്ന് വിളിക്കുന്നു. ഹെഡ് ട്യൂബിനകത്തുള്ള കപ്സും ബിയറിങ്ങും ഒക്കെ സ്റ്റിയർ ട്യൂബിനെ കറക്കാൻ സഹായിക്കുന്നു. മൊത്തത്തിൽ ഈ ഭാഗത്തെ ഹെഡ്സെറ്റ് എന്ന് വിളിക്കുന്നു. ഇതിനു മുകളിൽ ഹെഡ്സെറ്റ് സ്പേസസും സ്റ്റെമ്മും ഫിറ്റ് ചെയ്യും. സ്റ്റെം സ്റ്റിയർ ട്യൂബിനെ ഹാൻഡിൽ ബാറുമായിട്ട് കണക്ട് ചെയ്യും. സ്റ്റെമ്മ് സ്റ്റിയർ ട്യൂബിൽ ടോപ്പ് ക്യാപ്പും പിഞ്ച് ബോൾട്ടും ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യാറ്. ഹാൻഡിൽ ബാറിൽ ബ്രേക്ക് ലിവേഴ്സും ഷിഫ്റ്റേഴ്സും ഗ്രിപ്സും ഗ്രിപ്സിൻ്റെ എൻഡിൽ എൻഡ് പ്ലഗും കാണും. ഇനി സസ്പെൻഷൻ ഫോർക്കിനെ പറ്റി പറയാം. ഈ പീസിനെ ക്രൗൺ എന്ന് പറയുന്നു. ചില സൈക്കിളിൽ രണ്ട് ക്രൗണുകൾ കാണാൻ പറ്റൂ. ഫോർക്കിൻ്റെ ഈ ഭാഗത്തെ സാങ്ഷൻസ് എന്ന് വിളിക്കുന്നു. ഇതാണ് ബ്രേക്ക് കാലിപ്പർ. ഇത് റോട്ടറിനെ പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നു. മെക്കാനിക്കൽ കാലിപ്പറും ഹൈഡ്രോളിക് കാലിപ്പറും കാണാവുന്നതാണ്. ഹൈഡ്രോളിക് ബ്രേക്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് പുഷ് ചെയ്തും മെക്കാനിക്കൽ ബ്രേക്കിൽ ബ്രേക്ക് കേബിളിലെ ഇന്നർ വയർ വലിച്ചുമാണ് ബ്രേക്ക് നടക്കുന്നത്. ഇതിനെ മൊത്തത്തിൽ വീൽ എന്നാണ് വിളിക്കുക. വീലിൻ്റെ സെൻറ്ററിലുള്ളത് ഹബ്ബാണ്. ഹബ്ബിനെ റിമ്മുമായി സ്പോക്സ് ഉപയോഗിച്ച് കണക്റ്റ് ചെയ്യുന്നു. സ്പോക്സ് ഉപയോഗിച്ച് നിപ്പിൾ വഴിയാണ് കണക്ട് ചെയ്യാറ്. റിമ്മിന് മുകളിൽ ടയർ ഫിറ്റ് ചെയ്യും. ടയറിലേക്ക് കാറ്റെത്തുന്നത് ട്യൂബിലെ വാൾവ് വഴിയാണ്. ഹബ്ബ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആക്സിലിൻ്റെ മുകളിലാണ്. ഇതൊരു ത്രൂ ആക്സിലാണ്. ക്വിക്ക് റിലീസ് ലിവർ കൊണ്ട് ഈസിയായി വീൽ അഴിക്കാവുന്നതാണ്. ഇത് റിയർ വീലിലെ കാസറ്റ് ഹബ്ബാണ്. ഇതിൻ്റെ മുകളിൽ കാസറ്റ് ഫിറ്റ് ചെയ്യും. വില കുറഞ്ഞ സൈക്കിളുകളിൽ കാസറ്റിൻ്റെ സ്ഥാനത്ത് ഫ്രീ വീലാണ് ഉപയോഗിക്കാറ്. പുറകിലെ ഗിയർ ചേഞ്ച് ചെയ്യാൻ റിയർ ഡിറൈലർ ഉപയോഗിക്കുന്നു. സെപ്പറേറ്റ് ലിങ്ക് കൊണ്ടാണ് ചെയിൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു ലിങ്ക് മാത്രം എളുപ്പത്തിൽ അഴിക്കാവുന്നതാണ്. ഇതിനെ മാസ്റ്റർ ലിങ്ക് എന്ന് പറയുന്നു. ഡിറൈലർ ഹാങ്ങർ സ്നാപ്സ് കൊണ്ടാണ് ഡിറൈലർ ഫ്രെയിമുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സ്പ്രിങ്ങിൻ്റെ ടെൻഷനുള്ള ഈ നീളമുള്ള ഭാഗത്തെ കേജ് എന്ന് പറയുന്നു. ഇത് ചെയിനിനെ വലിച്ചു നിർത്താൻ സഹായിക്കുന്നു. ചെയിൻ പാസ് ചെയ്യുന്ന ഈ പുള്ളിക്ക് പറയുന്നത് ജോക്കി എന്നാണ്. ഇതാണ് ക്രാങ്കാം. ക്രാങ്കാം ഫിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സ്പിൻഡിൽ, ബി ബി ആക്സിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ആക്സിൽ കറങ്ങുന്നത് ഒരു സെറ്റ് ബിയറിങ്ങിനുള്ളിലായാണ്. ക്രാങ്കാമിൻ്റെ ഈ ഭാഗത്തെ ചെയിൻ റിങ് എന്ന് വിളിക്കുന്നു. ക്രാങ്കാമിൻ്റെ എൻഡിൽ പെഡൽ കാണാം. ക്രാങ്ക് സെറ്റ്, ചെയിൻ, കാസറ്റ്, ഡിറൈലർ എല്ലാം ചേർന്നതിനെ മൊത്തത്തിൽ ഡ്രൈവ് ട്രെയിൻ എന്നാണ് പറയുക. ഫുൾ സസ്പെൻഷൻ ബൈക്കിൽ സൈക്കിളിൻ്റെ പുറകിൽ ഭാഗമായി കണക്ട് ചെയ്ത് കുറേ സസ്പെൻഷൻ ലിങ്കേജ് കാണാം. ഈ ലിങ്കേജിനെ ഫ്രെയിമിലെ ടോപ്പ് ട്യൂബോ ഡൗൺ ട്യൂബോവുമായി ഷോക്ക് അബ്സോർബറുമായി കണക്ട് ചെയ്യും. ഇതിനെ സീറ്റ്, സാഡിൽ എന്നൊക്കെ വിളിക്കാം. സീറ്റിനെ ഫ്രെയിമുമായി സീറ്റ് പോസ്റ്റ് വഴി സീറ്റ് പോസ്റ്റ് ക്ലാമ്പ് കൊണ്ട് കണക്ട് ചെയ്യും. കേബിൾ വഴി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് പോസ്റ്റിനെ ഡ്രോപ്പർ പോസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കരുത്. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ഗുഡ് ബൈ.